ഇബ്രാഹിം നബിയുടെ ആയിരുന്നതിന്റെ ഉത്തരമാകുന്നു ഞാനെന്ന് ഷഫീഉന റസൂലുള്ളാഹി. അവിടെ ഇബ്രാഹിം നബിയും നബി തങ്ങൾ വരാനിടയാക്കിയ മാധ്യമവും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നു. കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على ابراهيم وعلى آل ابراهيم. അപ്പോഴേക്ക് മനസ്സ് പറ്റ പോയോ അള്ളാന്റെ റസൂല് ഇബ്രാഹിം നബി, അള്ളാന്റെ റസൂല് ഇബ്രാഹിം നബി, ഇതൊക്കെ വെളിയിൽ നിന്ന് കിട്ടിയതാ, അപ്പൊ മാധ്യമങ്ങളുടെ മുന്നിൽ മാത്രമായോ? എടാ ഇതൊക്കെ ഇബ്രാഹിം നബിയോ അതോ മുഹമ്മദ് നബിയോ മാത്രം തന്നതാണോ, ആരാനൊക്കെ നൽകിയത് എന്നുള്ള അള്ളാന്റെ ചോദ്യം ഉയരുന്നോ? അപ്പൊ നമ്മൾ പറയാം ഇതൊക്കെ ലോകര, ഈ ലോകര വിട്ടാൽ നിന്നിൽ നിന്നാണ് ഇതിന്റെ ഒക്കെ അധികാരവും യജമാനത്വവും നിന്നിലാണ്. ഇന്നൊക്കെ ഹമീദും പടച്ചോൻ തന്നെയാ ഹമീദും മജീദും. അള്ളാഹുവിനെ സ്തുതിക്കുന്ന വാചകം പറഞ്ഞു തീരുന്നതോടുകൂടെ നമ്മൾ പിന്നെ അവിടെ പിരിയ. പക്ഷെ പിന്നെ പിരിയനിന്റെ ഒന്ന് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കുക. അതാ ദുആ. ആ ദുആ നടത്തുന്നതിനിടയ്ക്ക് നമ്മുടെ മിഅ്റാജിൽ ഫറളാക്കപ്പെട്ടതും ഏറ്റവും അധികം സുന്നത്താക്കപ്പെട്ടതുമായ ആ ഭാഗങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഇവിടെ കഴിയുമ്പോ അള്ളാഹു തആലാന്റെ ദിക്റിന്റെ ഭാഗത്ത് മലക്കുകൾ അള്ളാഹു തആലാന്റെ മുമ്പിൽ നിൽക്കുമ്പോ നമ്മൾ അള്ളാഹിനെ ഓർക്കുന്നതിന് പകരം അള്ളാഹു മലക്കുകളുടെ മുമ്പിൽ പറയാം, എന്റെ അടിമ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഓർത്തു. ഇതൊക്കെ ഉദ്ധരിക്കും മലക്കുകൾ, ആരാത്തി അടിമ കാണാനൊരു മരവാ. പഠിച്ചോണ്ട വിളിയാണല്ലോ, നിസ്കാരം കഴിഞ്ഞ് പോകാതിരിക്കട്ടെ. നിന്നെ കാണാൻ എന്റെ മുഖലീതാ വരുന്നു, എന്റെ മല നിന്റെ മലയിനേക്കാൾ വലിയ മല മലക്കുകൾ, ആ മലക്കുകൾ കാണാൻ വരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എടത്തും വലത്തും നമ്മുടെ സലാം ആ കാണാൻ വരുന്ന മലക്കുകൾക്ക്. അനുഭൂതി നമ്മുടെ നിസ്കാരത്തിൽ ആ തഹിയാത്തിന്റെ സമയത്ത് മമ്മച്ചുരുങ്ങിയത് ഇത് നബിതങ്ങൾ മിഅ്റാജിന്റെ നേരത്ത് ഉച്ചരിച്ച വാചകമാണല്ലോ. ോടും കൂട്ടുപിരിഞ്ഞ ശേഷം അള്ളാഹുവിന്റെ ഹബീബ് റസൂലിലൂടെ കടന്നു ചെന്നിട്ട് പടച്ച തമ്പുരാന്റെ തിരുവിധാനത്തിലെത്തിയപ്പോൾ നിബിതങ്ങൾ തിരുമുമ്പിൽ അർപ്പിച്ച വാചകമാണ്. ഈ വാചകം വെച്ചപ്പോഴേക്കു തന്നെ എന്ന് ആദ്യം പറഞ്ഞത് രാജാതിരാജനായ അല്ലാഹുവാണ്. ആരോട്? എന്റെ വിധാനത്തിൽ ചെന്ന് തിരുഹദറത്തിൽ വെച്ച് എന്നെ പുകഴ്ചയുടെ ഏറ്റവും വലിയ അപദാന വാക്യങ്ങൾ കൊണ്ട് പുകഴ്ത്തിയിട്ട് അഭിവാദ്യം അർപ്പിച്ച മുഹമ്മദ് മുസ്തഫ എന്ന തന്റെ ഹബീബിന് സലാം. ഇത് കേട്ടപ്പോഴാണ് അന്നേരം നബി പ്രതികരിച്ചതാ പടച്ചോനെ, എനിക്ക് മാത്രമായിട്ടൊരു സലാം അവസാനിപ്പിക്കല്ല. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എല്ലാ സദ്വൃത്തരായ അള്ളാഹുവിന്റെ അടിയങ്ങൾക്കും നമുക്കും അള്ളാഹിന്റെ സലാം വേണോ എന്ന് നോക്കിയിട്ട് നബി സ്വാർത്ഥതലേശമില്ലാതെ, പദവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള അകത്തൊരുമയില്ലാതെ പടച്ചോൻ അസ്സലാമു അലൈക്കാന്ന് നബിക്ക് മാത്രം സലാം കൊടുക്കുമ്പോ, സലാമത്ത് നേരുമ്പോ ആ ആശീർവാദത്തിന്റെ സമയത്ത് എല്ലാവർക്കും വേണോ എന്ന് അള്ളാഹിന്റെ റസൂൽ വാശിയോടുകൂടെ പറഞ്ഞ വാക്ക നമ്മൾ ചൊല്ലുന്ന അസ്സലാമു അലൈന. وهناك حملة عرشه شهدوا بأن لا رب إلا الله توحيدا وأن
هذا رسول الله يبد المؤتمن لرسالة تبليغها تفهيما صلوا عليه وسلموا تسليما حبيب حبيب بمل ستك الحبيب يا تتمرى محمد نبيم حبيب بحبيب يا راجا دراجنا يا ملك الملوك يا الله بمل آب قوسين يودنا സഖ്യം സഖാവുമെന്ന ആ ബന്ധത്തിനപ്പുറം മറ്റൊരു ബന്ധവുമില്ലാതെ ലയിച്ചു നിൽക്കുന്ന ആ സമയത്തുള്ള അഭിവാദനങ്ങളുടെ വാചകങ്ങൾ കേട്ടപ്പോൾ അർശനെ ചുമക്കുന്ന മലക്കുവലിത് കണ്ടിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ ഈ ഇലാഹ് തന്നെ ഇലാഹ് മറ്റൊരു ഇലാഹില്ല ഈ മുഹമ്മദ് തന്നെ ഇലാഹിന്റെ തിരുദൂതർ മറ്റൊരു ദൂതരില്ല എന്ന് മലക്കുകൾ പ്രഖ്യാപിച്ച ഷഹാദത്തു കൂടിയതാണ് അമ്മ തഹിയ്യത്ത് ഇതനുസരിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ അനുവർത്തിക്കേണ്ട മനസ്സിൽ നിരൂപിക്കേണ്ട രൂപമാണ് നമ്മുടെ നേതാഗിരി പറഞ്ഞത്. ഇവിടെ നമ്മൾ നമ്മുടെ നിസ്കാരത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹുവിനെ കാണുമോ? അള്ളാഹുവിന്റെ ഹബീബിനെ ഓർക്കുന്നു? നേരെ വാചകങ്ങൾ വിലയിരുത്തോ? ഇല്ല. തുസല്ലി ബിലാ ഖൽബി സലാത്തൻ ബിമിസ്ലിഹ യകൂനു ഫതാ മുസ്തൻജിബൻ ലുഖൂബതി تلله وقد أتممتها غير عدم تزيد حطياتا ركعة بعد ركعتي محنا إسماعيل المصري رضي الله عنه സുദീർഘമായ ബന്ധകവിത ഹരോപദേശമടങ്ങിയ നല്ലൊരു ഉദ്ബോധനം. ആ ഉദ്ബോധത്തിൽ ഇടയിലുള്ള ഏറ്റവും ചെറിയൊരു വാചകമാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് തുസല്ലി ബിലാ ഖൽബ്. മനസ്സില്ലാതെയാണ് എന്റെ നിസ്കാരം. മനസ്സില്ലാത്ത നിസ്കാരം, മനസ്സാന്നിധ്യമില്ലാത്ത നിസ്കാരം, ഹുളൂറുൽ ഖൽബില്ലാത്ത നിസ്കാരം. ഞാൻ നേരത്തെ പറയുന്നത് തുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തം ബിമിസ്ലിഹ യകൂനു ഫതാ മുസ്തൗജിബൻ ലിൽഉബൂദതി. നീ നിസ്കരിക്കുന്ന നിസ്കാരം, അള്ളാഹുവിന്റെ മുമ്പിൽ നടത്തുന്ന നിസ്കാരം പടച്ചോന്റെ മുമ്പിലുള്ള മിഹ്റാജല്ല, തിരുഹനത്തിലേക്കുള്ള ആരാധിക്കപ്പെടലല്ല, പടച്ച മുമ്പിൽ പോയിട്ടുള്ള അപദാനങ്ങളുടെ വാഴ്ത്തലല്ല. എന്റെ നിസ്കാരം കുറ്റം വരുത്തുന്ന നരകം നിർബന്ധമാക്കുന്ന അനിവാര്യമായും വെയിലെന്ന നരകത്തിന്റെ ചെരുവെന്നൊക്കെ ഖുർആനിൽ പറഞ്ഞ ആ വെയിൽ കിട്ടുന്ന നിസ്കാരക്കാരന ശരിയല്ലേ നമ്മുടെ നിസ്കാരം? വൈരുല്ലിൽ മുസല്ലിയൻ അല്ലദീനഹും സ്വലാത്തിഹിം സാഹൂവൻ. ഇതിന്റെ ഒരർത്ഥം പറയുന്നത് നിസ്കാരത്തിന്റെ അകത്ത് നിസ്കാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തീർത്തും അശ്രദ്ധമായിട്ട് നിസ്കരിക്കുക. ഒരർത്ഥം നിസ്കാരത്തെ വിട്ട് നിസ്കാരത്തെ തന്നെ ശ്രദ്ധിക്കാതെ അവഗണിച്ചുകൊണ്ട് മറന്ന് ജീവിക്കുക. എന്തോ ആവട്ടെ, നിസ്കാരത്തിനുണ്ടല്ലോ കുറ്റം, നിസ്കരിക്കുന്നവർക്കും ഉണ്ടല്ലോ കുറ്റം. ആ കുറ്റമാണ് നിന്റെ കുറ്റം. കാരണം മനസ്സാന്തില്ലാത്ത നിന്റെ നിസ്കാരത്തിൽ നിന്റെ കർമ്മങ്ങൾ നീട്ടി നീ മസ്സലൊപ്പിക്കൊപ്പിക്ക. നിസ്കരിച്ച് നിസ്കരിച്ച് മറ്റെന്തോ ആലോചിച്ചപ്പോ, മുസ്ലിയാര് മസാല ആലോചിച്ചപ്പോ, കച്ചവടക്കാരൻ കച്ചവട ആലോചിച്ചപ്പോ, പുതിയ പെണ്ണിലെത്തിയവൻ പെണ്ണ് പറ്റിയവൻ ആലോചിച്ചപ്പോ, കുഞ്ഞുപുറം ആശുപത്രിയിൽ കിടക്കുന്നവൻ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചപ്പോ, രോഗം പിടിപെട്ടവൻ രോഗത്തെക്കുറിച്ച് ആലോചിച്ചപ്പോ, എന്തോ ആലോചനയിൽ നീണ്ടു 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 പോയിട്ട് നിസ്കരിച്ച റെക്കാട്ട് പോലുമില്ലാത്ത വിധത്തിൽ നിന്റെ റെക്കാട്ടങ്ങ് നീണ്ടു നീണ്ടു പോയി പുത്രയെ നിസ്കരിച്ചു അറിയാതെയായി. ആ നിറയാത്ത നിസ്കാരത്തിലേക്ക് നീ എത്തിയപ്പോ പറഞ്ഞു ഒരു അതിഥി നിസ്കരിക്കുന്നു, അവന്റെ നിസ്കാരത്തിന്റെ പകുതി അവന് രേഖപ്പെടുത്തുന്നില്ല, അവന്റെ മൂന്നിലൊന്നും അവന് രേഖപ്പെടുത്തുന്നില്ല. എല്ലാം പോയിട്ട് നിവിധങ്ങൾ പറഞ്ഞു, പത്തിലൊന്ന് പോലും അവന് രേഖപ്പെടുത്തപ്പെടാത്ത നിസ്കാരം. എവിടെയാണ് നമ്മുടെ നിസ്കാരം? ധർമ്മത്തിനൊത്ത് നിയമത്തിനൊത്ത് ഫിഖ്ഹിനൊത്ത് സാക്ഷിയാകണമെങ്കിലും സഹീഹാവണമെങ്കിൽ തന്നെയും നമ്മുടെ നിസ്കാരം ആദ്യ സെക്കൻഡിൽ ഒരു ഖുശൂഉ് വേണം. ദുഹറെന്ന ഫർദ് അല്ലാഹു നിസ്കരിക്കുന്നു, ഈ വിചാരമില്ലാതെ നിസ്കാരം ശരിയാവൂല. അസ്റെന്ന ഫർദ് അല്ലാഹു നിസ്കരിക്കുന്നു, മഗ്രിബെന്ന ഫർദ് അല്ലാഹു നിസ്കരിക്കുന്നു. ഇത് മനസ്സിന്റെ ഗതി വിചാരിക്കുമ്പോ ആ വിചാരമുണ്ടെങ്കിൽ ഈ ഒരംശം മാത്രമാണ് സഹിഹായ നിസ്കാരത്തിൽ നമുക്ക് രേഖപ്പെടുത്തപ്പെടുന്ന അളവ്. അതിനപ്പുറമുള്ളത് ആലോചന പോയിട്ട് നമ്മൾ നടത്തുന്നതൊക്കെ ഞാൻ ഇപ്പൊ നിസ്കരിച്ചത് മൂന്നോ
അത് റക്കാത്ത് നാലോ. അപ്പൊ മസാല എന്താ? മൂന്ന് പിടിക്കണം, നിക്കരിക്കുന്ന നാല്. പിന്നെ മസാല തിരിയണോന്നുള്ളു കിട്ടുക, അല്ലാത്തവന് അതും കിട്ടില്ല. അല്ലാത്തോ ആകെ പരിഭ്രമിച്ചു. ഇനിയിപ്പോ എന്താ ഞാൻ മടിക്കടക്കണം, സലാം പറഞ്ഞു സലാം പറഞ്ഞു പോരും. ഇതാണ് ഈ ഏറെ ഉണ്ടാക്കിയ നിസ്കാരക്കാര കഥ. പള്ളിക്ക് ഇങ്ങനെ വന്ന് നിസ്കാരക്കാരന്യാന്ന് പറയുന്ന ആ നിസ്കാരക്കാര അധികത്തിന്റെയും കഥ. ഒരു മറതി നിസ്കാരത്തിൽ ബന്ധപ്പെട്ടാൽ എന്ത് ചെയ്യും അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാത്തായിരിക്കും. നമ്മൾ തിരിയുന്നോളം പറ്റിയ ഇസ്മായിലി ഫസീഹ അദ്ദേഹം അദ്ദേഹം എല്ലാവർക്കും തിത്തിരി തിരിവും എഴുതിയിട്ടാണ് മൂത്തർ പറയുന്നത്. ദുഃഖം കൽപ്പിക്കപ്പെട്ടത് കൊണ്ട് വന്നിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മൂന്നോ നാലോ എന്ന് സംശയം വന്നാ മൂന്ന്, നാലോ നിസ്കരിച്ചു കൊടുക്ക. രണ്ടോ മൂന്നോ എന്ന് സംശയം വന്നാ രണ്ട് എന്ന് നിരൂപിക്ക, വീണ്ടും നിസ്കരിക്ക. ഒന്നോ രണ്ടോ എന്ന് വന്നാ ഒന്നെന്ന് ഉറപ്പിക്ക, എന്നിട്ട് ബാക്കി നിസ്കരിക്ക. അങ്ങനെ നീട്ടി നീട്ടി നോക്കുമ്പോ പതിനാലോ പതിനഞ്ചോ ഉറക്കേക്കെത്തിയാലും എനിക്ക് ഒരു നാല് തേഞ്ഞിട്ടുണ്ടാവൂല. ഇതാണ് എന്റെ നിസ്കാരം. ഇനി ആ നിസ്കാരത്തിന്റെ അകത്തിന്റെ നാക്കുകൊണ്ട് നീ മുഴിയുന്നതോ എന്ന് പറയുമ്പോഴേക്ക് പടച്ച തമ്പുരാൻ തന്റെ ജലാലോടുകൂടെ തന്റെ മഹത്വത്തോടുകൂടെ തന്റെ കണ്ണുമ്പിൽ വന്ന് നിൽക്കുന്നു. തന്റെ രണ്ട് കണ്ണുകൾക്ക് നടുവിൽ എന്ന് കണ്ടുകൊണ്ട് പറയാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, ഞങ്ങളുടെ ഇബാദത്തിൽ പറഞ്ഞത് അബദ്ധമായി പോയോ? ആ ഇബാദത്ത് തന്നെ ചെയ്യണമെങ്കിൽ നിന്റെ സഹായം വേണ്ടേ? സകലത്തിലും നിന്റെ സഹായമാണ് ഞങ്ങൾക്ക് എന്ന് നീ പഠിച്ചവനെ എന്ന് സംബോധന ചെയ്യുമ്പോ അലാ വൈരിഹി ഫീഹാ ലിവൈരി ളറൂറത്തി, അത്യാവശ്യമില്ലാതെ ഗത്യന്തരമില്ലായ്മയില്ലാതെ പുതിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നീ മറ്റാരേക്ക് ചിന്തിക്കുന്നു. പോത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇയാക്കാനറിയുന്നവനുണ്ട്, മുതുകാറിനെ കുറിച്ച് ആലോചിച്ച് ഇയാക്കാനറിയുന്നവനുണ്ട്, മുഖ്യമന്ത്രിയെ ആലോചിച്ചുകൊണ്ട് ഇയാക്കാനറിയുന്നവനുണ്ട്, വീട്ടിലെ പെണ്ണിനെ ആലോചിച്ചിട്ട് ഇയാക്കാനറിയുന്നവനുണ്ട്, എന്റെ കുട്ടിയെ ആലോചിച്ച് ഇയാക്കാനറിയുന്നവനുണ്ട്, സ്വർണ്ണക്കട ആലോചിച്ച് ഇയാക്കാനറിയുന്നവനുണ്ട്, പലചരക്കിന്റെ കട ആലോചിച്ചിട്ട് ഇയാക്കാനറിയുന്നവനുണ്ട്. കാണാതെ നമ്മൾ ഇയാക്കാ പർച്ചോനെ പർച്ചോനെ എന്നറിയോ മനസ്സെവിടെയാ? നിന്നോടൊരാള് സ്വകാര്യം പറയാ, ഒറ്റക്ക് നീയും അയാളും തമ്മിൽ സംഭാഷണം നടത്തുമ്പോ, നീ അങ്ങോട്ടവനോട് സംസാരിക്കുമ്പോ അവൻ വേറൊരുക്കോ നോക്കുകയാണെങ്കിൽ എവിടുക്കാണ് കുതിരച്ച് നോക്കണെന്ന് നീ പറയുന്നേ. ചോദിക്ക, നിന്നോട് സംഭാഷണം നടത്തുന്നവൻ നിന്റെ മുഖത്തേക്ക് നോക്കുന്നതിന് പകരം മുഖം വസ്ത്രത്തേക്ക് തിരിച്ചാൽ നീ ജ്യേഷ്ഠം കൊണ്ട് പട കൊണ്ട് എവിടെയോ നീ ഞാൻ സംസാരിക്കുന്ന കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കൂലേ? അമ്മാത്തുമാതിരൂപത്തി രാജാതിരാജനായ റബ്ബന്റെ മുമ്പിൽ നിന്നിട്ട് ഇത് പറയാൻ നാണമില്ലോ? നിന്റെ മനസ്സ് കാണുന്ന നാഥൻ, ഹൃദയത്തിൽ നിരൂപിക്കുന്ന ചിത്രം കാണുന്ന നാഥൻ, നിന്റെ കച്ചവടത്തെ കാണുന്ന നാഥൻ, നിന്റെ കുട്ടിയെ കാണുന്ന നാഥൻ, നിന്റെ കെട്ടിയറ കാണുന്ന നാഥൻ, നിന്റെ ദുന്യാവിന്റെ കെട്ടുപാടുകൾ കാണുന്ന നാഥൻ, ആ നാഥൻ നിന്റെ മനസ്സിലേക്ക് നോക്കുമ്പോ, ആ അള്ളാഹു നോക്കുമ്പോ ഇത് കണ്ടിട്ട് എന്റെ മുമ്പിലാണ് എന്റെ ഇബാദത്ത്, നിന്നോടാണ് എന്റെ സഹായം എന്ന് പറയുന്നത് നാണമില്ലോ? ഭർത്താവിന്റെ മുമ്പിൽ പറയാൻ നിനക്ക് അള്ളാന്റെ മുമ്പിൽ നിൽക്കാൻ യാതൊരു നാണവുമില്ലേ എന്ന് മഹാനായ ഫസീഹ് ഇസ്മായിലിന് വിപരീതങ്ങൾ ചോദിച്ച നിസ്കാരം ഞാനും നിങ്ങളും നിസ്കരിച്ച് അങ്ങനെ തീരുമ്പോ നിസ്കാരത്തിന്റെ ഗുണഫലങ്ങളൊന്നുമില്ല, സത്ഫലങ്ങളൊന്നുമില്ല. ഏതാജുമില്ല, ഇസ്രായുമില്ല. ഈ രീതിയിലുള്ള നിസ്കാരത്തിന് ഒരു കുശവും പ്രദാനം ചെയ്യാൻ കഴിയുകയുമില്ല.